24 കൗണ്ടിംഗ് ഡേ മാജിക്. ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. കൊച്ചി അവയവക്കടത്ത് കേസിലെ മുഖ്യ ഏജന്റ് കുടുംബസമേതം മുങ്ങി. കുമ്പളങ്ങി സൗത്ത് സ്വദേശി ഷാജിയാണ് പോലീസ് FIR ഇട്ടതിന് പിന്നാലെ രക്ഷപ്പെട്ടത്. വൃക്ക കച്ചവടം ചെയ്തു നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഇയാൾക്കെതിരായ പരാതി. കേസിലെ മുഖ്യപ്രതി സബിത് നാസറിനെയും ഇടനിലക്കാരൻ സജിത് ശ്യാമിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. കൊച്ചി അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതി കുമ്പളങ്ങി സൗത്ത് സ്വദേശി ഷാജിയുടെ വീടാണിത്. യുവതിയുടെ വൃക്ക കച്ചവടം ചെയ്ത ശേഷം പണം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തതോടെയാണ് ഷാജി കുടുംബസമേതം മുങ്ങിയത്. അവയവ കച്ചവടത്തിനായി കൊണ്ടുവരുന്ന ആളുകളെ താമസിപ്പിക്കുന്നതിനായി ഷാജി സ്വന്തമായി ഹോംസ്റ്റേ നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന രീതിയിലാണ് ഇയാൾ ഇടപെടൽ നടത്തിയിരുന്നത്. ഷാജിക്കെതിരെ കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തതോടെ ഹൈദരാബാദിലേക്ക് കടന്നതായാണ് സംശയം. ഇയാൾക്ക് പ്രാദേശിക രാഷ്ട്രീയ സഹായങ്ങൾ ലഭിച്ചിരുന്നതായി നാട്ടുകാർ ആരോപിച്ചു. അതേസമയം അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതി സബിത് നാസറിനെയും സജിത് ശ്യാമിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അവയവ കച്ചവടത്തിനായി ഇവർ ഇറാനിലേക്ക് കൊണ്ടുപോയ ഇതര സംസ്ഥാന തൊഴിലാളികളായ ചിലർ തിരികെ എത്തിയിട്ടില്ല എന്നതിലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. വൃക്ക കച്ചവടത്തിനായി കൊണ്ടുപോയ ആളുകളുടെ കൂടുതൽ ശരീരഭാഗങ്ങൾ ഇവർ ഇരകളറിയാതെ കച്ചവടം നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേസിൽ പ്രതികളാകുമോ എന്ന് ഭയന്ന് വിവരം നൽകാത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന മറയുണ്ടാക്കിയാണ് അവയവക്കടത്ത് കേസിലെ മുഖ്യ ഏജന്റ് ഷാജി ഇരകളെ കണ്ടെത്തിയിരുന്നത്. പരാതികൾ നിരവധി ഉണ്ടായിട്ടും ഷാജിക്കെതിരായ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്ന ആരോപണവും ഉയരുകയാണ്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. വിധി ദിനത്തിൽ 24 മാജിക്, ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.